ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിക്സ് ചെടിയെ പറ്റിയാണ്. ഇത് തുളസിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിന് വിക്സ് ബാമിൻ്റെ മണമാണ് ഉള്ളത്. അതിനാലാണ് ഇത് വിക്സ് ചെടി എന്നറിയപ്പെടുന്നത്. വിക്സ് ബാം സാധാരണ ജലദോഷം, മൂക്കടപ്പ്, തലവേദന എന്നിവയ്ക്കൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇതേ ഉപയോഗങ്ങൾ വിക്സ് ചെടി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ജലദോഷം, മൂക്കടപ്പ് ഇവയൊക്കെ ഉള്ളപ്പോൾ വിക്സ് ചെടിയുടെ രണ്ടോ മൂന്നോ ഇലകൾ പറിച്ചിട്ട് കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് തിരുമി അതിൻ്റെ നീര് മൂക്കിന് മുൻപിൽ പുരട്ടി കൊടുക്കുക. ഇങ്ങനെ ദിവസം ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ചെയ്തു കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ജലദോഷത്തിന് ആശ്വാസം ലഭിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടോ മൂന്നോ ഇലകൾ പറിച്ച് ചവച്ചരച്ച് തിന്നുകയാണെങ്കിൽ ഗ്യാസ്, അസിഡിറ്റി പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ആശ്വാസം ലഭിക്കും. ഇതിന് മൗത്ത് ഫ്രഷ് പ്ലാന്റ് എന്ന മറ്റൊരു പേരും കൂടെ ഉണ്ട്. അങ്ങനെ ഇതിനെ വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ രണ്ടോ മൂന്നോ ഇലകളൊക്കെ പറിച്ച് വായിലിട്ട് ചവയ്ക്കുകയാണെങ്കിൽ വായിലെ ദുർഗന്ധമെല്ലാം മാറിക്കിട്ടും. അതിനാലാണ് അത് ഈ പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇലകളിട്ട് ആവി കൊള്ളുകയാണെങ്കിൽ ജലദോഷത്തിനും മൂക്കടപ്പിനും എല്ലാം വളരെ നല്ലതാണ്. വെള്ളം നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു നാലോ അഞ്ചോ ഇലകൾ വെള്ളം തിളച്ചതിന് ശേഷം അതിനകത്ത് ഇടുക. അതിനുശേഷം അടച്ചു വെക്കുക. അത് ഒരു മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം വേണം ആവി കൊള്ളാൻ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജലദോഷത്തിന് പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കും. തലവേദന ഉള്ളപ്പോഴാണെങ്കിൽ ഇതിൻ്റെ ഒരു മൂന്നാലഞ്ച് ഇലകൾ എടുത്ത് കയ്യിലിട്ട് തിരുമിട്ട് അതിൻ്റെ നീരെടുത്ത് നെറ്റിയിൽ പുരട്ടിയാൽ മതി. പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കും. ഇങ്ങനെയുള്ള പല ഔഷധ ഗുണങ്ങളും ഈ വിക്സ് ചെടിക്കുണ്ട്. ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഔഷധ ചെടികളൊക്കെ വിൽക്കുന്ന നഴ്സറികളിൽ ഇത് ലഭിക്കുന്നതാണ്. വിക്സ് ചെടി എന്ന പേരിൽ പറഞ്ഞാൽ മതി. ഇത് നട്ടതിന് ശേഷം വേനൽക്കാലങ്ങളിൽ ഉണങ്ങിപ്പോകാതിരിക്കാനായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. കുറച്ചൊരു തണലൊക്കെ ഉള്ള സ്ഥലത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്.